നമസ്കാരം. മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഇറച്ചിക്കോഴി വില കുതിച്ചുയരുന്നു. ഒരു കിലോ ഇറച്ചിക്കോഴിക്ക് 190 രൂപയാണ് വിപണി വില. മുഴുവൻ കോഴിക്ക് 130 രൂപയും. ദിനം പ്രതി 10 രൂപ തോതിലാണ് കോഴിയിറച്ചി വില വർദ്ധിക്കുന്നത്. സാധാരണ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ചൂട് കൂടുന്നതിനാൽ ഇറച്ചിക്കോഴിക്ക് പതിവിലും വിലക്കുറവാണ് ഉണ്ടാകാറ്. എന്നാൽ ഇത്തവണ പതിവിൽ നിന്നും വ്യത്യസ്തമായി വൻ വിലവർധനവാണ് കോഴിയിറച്ചിക്ക് വിപണിയിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി വിപണിയിൽ 140 രൂപയുണ്ടായിരുന്ന ഇറച്ചിക്കോഴിക്കാണ് ദിവസവും 10 രൂപ തോതിൽ വില വർദ്ധിച്ച് 190 രൂപയിൽ എത്തി നിൽക്കുന്നത്. ലഗോൺ കോഴിക്ക് കിലോയ്ക്ക് 80 രൂപ മാത്രമേ വിലയുള്ളൂവെങ്കിലും ആവശ്യക്കാർ ഇല്ല. കേരളത്തിൽ നിന്നുള്ള കോഴികളുടെ വരവ് നിലച്ചതാണ് വില വർദ്ധിക്കാൻ കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു. നിലവിൽ തമിഴ്നാട്ടിൽ നിന്നാണ് കോഴി ഇറക്കുമതി. വരും ദിവസങ്ങളിൽ വില ഇനിയും വർദ്ധിക്കും. 280 രൂപ വരെ വിലയെത്തുമെന്നാണ് കച്ചവടക്കാരുടെ കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ സർക്കാർ സ്ഥലങ്ങളിലെയും പൊതുസ്ഥലങ്ങളിലെയും പ്രചരണ സാമഗ്രികൾ നീക്കം ചെയ്യാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉത്തരവിട്ടു. ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ, ഓഫീസ് മേധാവികൾ എന്നിവർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ ടി വി സുഭാഷ് അറിയിച്ചു. ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ സ്വമേധയാ തന്നെ ഇവ നീക്കം ചെയ്യേണ്ടതാണ്. ആന്റി ഡിഫേഴ്സ്മെന്റ് സ്ക്വാഡുകൾ സജീവമായി ഇവ നീക്കം ചെയ്യാൻ രംഗത്തിറങ്ങണമെന്നും കലക്ടർ നിർദ്ദേശം നൽകി. സ്വകാര്യ സ്ഥലങ്ങളിൽ ബന്ധപ്പെട്ട ഉടമകളുടെ അനുവാദമില്ലാതെ സ്ഥാപിച്ച പ്രചരണ സാമഗ്രികളും നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണം. തലശ്ശേരി സബ് കലക്ടർ, തളിപ്പറമ്പ് RDO എന്നിവർ ഈ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കും. യോഗത്തിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ എൻ ദേവിദാസ്, തലശ്ശേരി സബ് കലക്ടർ അനുകുമാരി, ADM EP മേഴ്സി, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്ത കോവിഡ് വാക്സിൻ ഡോസ് 1.8 കോടി പിന്നിട്ടതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വ്യാഴാഴ്ച മാത്രം 14 ലക്ഷം ഡോസ് വാക്സിൻ നൽകിയതായും മന്ത്രാലയം വ്യക്തമാക്കി. 68,53,083 ആരോഗ്യ പ്രവർത്തകർ, 60,90,931 കോവിഡ് മുൻനിര പ്രതിരോധ പ്രവർത്തകർക്കും ഗുരുതര രോഗമുള്ള 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള 2,35,901 പേർക്കും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 16,16,920 പേർക്കും കോവിഡ് ആദ്യ ഡോസ് വാക്സിൻ നൽകി. 31,41,371 ആരോഗ്യ പ്രവർത്തകർക്കും 60,90,931 മുൻനിര പ്രവർത്തകർക്കും രണ്ടാം ഡോസ് വാക്സിനും ഇതുവരെ നൽകിയതായും മന്ത്രാലയം വ്യക്തമാക്കി. വെള്ളിയാഴ്ച രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണം 49-ാം ദിവസം പിന്നിട്ടു. അതേസമയം മഹാരാഷ്ട്ര, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ കോവിഡ് കേസുകളിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച് ഇന്ത്യൻ റെയിൽവേ. അനാവശ്യ യാത്രകൾ കുറയ്ക്കാനാണ് ഈ തീരുമാനമെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. 10 രൂപയുണ്ടായിരുന്ന പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിരക്ക് 30 രൂപയാക്കിയാണ് ഉയർത്തിയത്. കൂടാതെ സെക്കൻഡ് ക്ലാസ് യാത്രാ നിരക്കും ഉയർത്താനാണ് റെയിൽവേയുടെ തീരുമാനം. നേരത്തെ തന്നെ മധ്യ റെയിൽവേയുടെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിരക്ക് ഉയർത്തിയിരുന്നു. വേനൽ കടുത്തതോടെ മലയോര പ്രദേശങ്ങളിൽ പലതും തീപിടുത്തത്തിന്റെ ഭീതിയിലാണ്. രാത്രിയിലെ മഞ്ഞും പകൽ അനുഭവപ്പെടുന്ന ശക്തമായ ചൂടും കാരണം മൊട്ടക്കുന്നുകൾ പലതും കരിഞ്ഞുണങ്ങിയതോടെ തീപടർന്നു പിടിക്കാൻ സാധ്യത ഏറെയാണ്. വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചൂടുകൂടിയതുമൂലം തീപിടുത്തമുണ്ടാവുകയും കൃഷിയിടത്തിലേക്ക് വ്യാപിക്കുന്ന തീ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. കരിഞ്ഞുണങ്ങിയ കുറ്റിക്കാടുകളും പുൽമേടുകളും ഒഴിവാക്കാനായി ചിലർ തീയിടുന്നതാണ് തീ പടരാൻ പ്രധാന കാരണം. കഴിഞ്ഞയാഴ്ച മലയോര പ്രദേശങ്ങളിൽ പലയിടത്തും മഴ പെയ്തെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ വെയിലിനു ശക്തിയേറി. തീ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഫയർലൈൻ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാൽ പെട്ടെന്നുണ്ടാകുന്ന തീപിടുത്തങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. ഫെയർ ട്രേഡ് അലയൻസ് കേരള, സംയുക്ത കർഷക സമര സമിതി, കർഷക സമര ഐക്യദാർഢ്യ സമിതികൾ എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിത്ത് സത്യാഗ്രഹ യാത്രയ്ക്ക് കേളകത്ത് സ്വീകരണം നൽകി. കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള സർഗാത്മക പ്രതിഷേധമായി വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൂടെയാണ് യാത്ര. മാർച്ച് 4 വ്യാഴാഴ്ച വയനാട് സുൽത്താൻ ബത്തേരിയിൽ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് ഉദ്ഘാടനം ചെയ്ത യാത്ര 6 ശനിയാഴ്ച കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ സമാപിക്കും. യാത്ര ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ
കർഷക ഐക്യദാർഢ്യ സമിതി അംഗങ്ങളുടെ പങ്കാളിത്തത്തോടെ കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ കർഷക മഹാപഞ്ചായത്ത് സമ്മേളനങ്ങളും നടത്തുന്നുണ്ട്. യാത്രയുടെ സ്വീകരണ സ്ഥലങ്ങളിൽ മുഴുദിന വിത്ത് കൈമാറ്റമേളകൾ, നാട്ടുചന്തകൾ എന്നിവയുമുണ്ട്. വിത്തിന്മേലുള്ള പരമാധികാരം ഉയർത്തിപ്പിടിക്കേണ്ട, വിത്ത് സ്വരാജ് എന്ന ആശയത്തെ ആവർത്തിച്ചുറപ്പിക്കേണ്ട സന്ദർഭമാണ് രാജ്യത്തെ കർഷക പ്രക്ഷോഭം ഉയർത്തുന്നതെന്നാണ് ഫെയർ ട്രേഡ് അലയൻസ് കേരളയുടെ സന്ദേശം. തോമസ് കളപ്പുരയിൽ അഡ്വക്കേറ്റ് ബിനോയി തോമസ്, ടോമി മാത്യു, ടി കെ ബാഹുലയൻ, ജോയി കാവാലം തുടങ്ങിയവർ സംസാരിച്ചു. പിഞ്ഞാണക്കടയിൽ കയറിയ കാളക്കൂറ്റിനെ പോലെ കേരളത്തെ പിണറായി നശിപ്പിച്ചുവെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് ചാലാർത്ത് അഭിപ്രായപ്പെട്ടു. ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പങ്കുണ്ടെന്ന് ഇ ഡി കസ്റ്റഡിയിലുള്ള സ്വപ്ന സുരേഷ് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പിണറായി സർക്കാരിനെതിരെ കോൺഗ്രസ് പേരാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പേരാവൂർ ടൗണിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സരിതയെ കൂട്ടുപിടിച്ച് അധികാരത്തിലേറിയ പിണറായി വിജയൻ സർക്കാർ സ്വപ്നയെ കൂട്ടുപിടിച്ച് കേരളത്തെയാകെ വിറ്റും കട്ടും മുടിച്ചുവെന്ന പ്രകടനത്തിന് അധ്യക്ഷത വഹിച്ച് സംസാരിച്ച പേരാവൂർ മണ്ഡലം പ്രസിഡന്റ് ജൂബിലി ചാക്കോയും അഭിപ്രായപ്പെട്ടു. ഡി സി സി മെമ്പർ പി അബൂബക്കർ, ജോസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. നൂർദീൻ മുള്ളേരിക്കൽ, ജോസ് നിരപ്പേൽ, അരിപ്പയിൽ മജീദ്, എം രഗ്നം തുടങ്ങിയവർ നേതൃത്വം നൽകി. പിണറായി വിജയൻ കള്ളക്കടത്തുകാർക്കും കൊള്ളസങ്കേതങ്ങൾക്കും നമ്മുടെ തലസ്ഥാന നഗരി ഒരുക്കിക്കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആഫീസ് കള്ളക്കടത്തുകാരുടെയും അഴിമതിക്കാരുടെയും താവളമാക്കിക്കൊണ്ട് കടന്നുപോയിട്ടുള്ള കാലങ്ങൾ അതിവിദൂരമല്ല. ഇപ്പോൾ ഇതാ എപ്പോഴും മുഖ്യമന്ത്രി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, മടിയിൽ കനമുള്ളവന് മാത്രമേ ആരെയും പേടിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന്. ഇന്ന് മുഖ്യമന്ത്രിയുടെ കൂടെ സദാസമയം സഞ്ചരിച്ചുകൊണ്ടിരുന്ന വിദേശ രാജ്യങ്ങളിലടക്കം ക്ലിഫ് ഹൗസിലടക്കം മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരിയായിരുന്ന സ്വപ്ന സുരേഷ് എന്ന സ്വർണ കള്ളക്കടത്തുകാരി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ് ഈ സംഗതികളെല്ലാം നടത്തിയിരിക്കുന്നതെന്ന് മൊഴി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ടും അധികാരത്തിന്റെ വിഭ്രാന്തിയിൽ ആ കസേരയിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും മൂന്ന് മന്ത്രിമാരും സ്പീക്കർ അടക്കമുള്ള ആളുകൾ അധികാരമോഹത്തിനു വേണ്ടി ഒരുളിപ്പുമില്ലാണ്ട് രാജിവെക്കാതെ അധികാര കസേരയിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. കെ സി വൈഎം മാനന്തവാടി അതിരൂപതയുടെ മലയോര സംരക്ഷണ യാത്ര ചുങ്കക്കുന്ന് മേഖലയിൽ പര്യടനം നടത്തി. ബഫർ സോൺ കരട് വിജ്ഞാപനത്തിനെതിരെ കെ സി വൈഎം മാനന്തവാടി അതിരൂപത പ്രസിഡന്റ് ജിഷിൻ മുണ്ടക്കത്തടത്തിൽ നയിക്കുന്ന മലയോര സംരക്ഷണ യാത്രയാണ് ചുങ്കക്കുന്ന് മേഖലയിൽ പര്യടനം നടത്തിയത്. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം അമ്പായത്തോട് പര്യടനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കൊട്ടിയൂർ, ചുങ്കക്കുന്ന്, കേളകം എന്നീ കേന്ദ്രങ്ങളിലെ തെരുവോര വിശദീകരണ യോഗങ്ങൾക്ക് ശേഷം അടക്കാത്തോടിൽ സമാപിച്ചു. കൊട്ടിയൂർ ജനസംരക്ഷണ സമിതി ചെയർമാൻ ഫാദർ ബാപ്പു മാപ്പിളശ്ശേരി, അതിരൂപത ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ ചിറക്കര തോട്ടത്തിൽ, ആനിമേറ്റർ സാലി സി എം സി തുടങ്ങിയവർ മുഖ്യാതിഥികളായി. മേഖലാ ഭാരവാഹികളായ ഡെറിൻ കൊട്ടാരത്തിൽ, വിമൽ കൊച്ചുപുരിക്കൽ, ബെറ്റി പുതുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. മുറവിളിയുടെ ഒരു പോരാട്ടത്തിന്റെ സമര പോരാട്ടത്തിന്റെ ആഹ്വാനമാണ് ഈ മലയോര സംരക്ഷണ യാത്ര. ചിലരെങ്കിലും അറിഞ്ഞതും മനസ്സിലാക്കിയതുമായ വരും നാളുകളിൽ നാം നേരിടാൻ പോകുന്ന ഒരു വലിയ വിപത്തിനെ പറ്റിയുള്ള ബോധവൽക്കരണ യാത്രയാണ് ഈ മലയോര സംരക്ഷണ യാത്ര. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാഹിയിൽ നടന്നുവരുന്ന വാഹന പരിശോധനയ്ക്കിടെ 18 കിലോ സ്വർണം പിടിച്ചെടുത്തു. പൂഴിത്തല ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടികൂടിയ സ്വർണത്തിന് ഏകദേശം 9 കോടിയോളം രൂപ വരും. കേരളത്തിലെ പ്രമുഖ ജ്വല്ലറികളിലേക്ക് വിതരണം ചെയ്യുവാനായി കൊണ്ടുവന്നതാണെന്നാണ് സൂചന. രേഖകൾ GST ഇൻകം ടാക്സ് വകുപ്പുകൾ പരിശോധിച്ചു വരികയാണ്. മാഹി, പള്ളൂർ, പന്തക്കൽ എന്നിവിടങ്ങളിലായി 6 ചെക്ക് പോസ്റ്റുകളാണ് പ്രവർത്തിച്ചു വരുന്നത്. വയനാട്ടിൽ പാർട്ടി വിട്ട് രണ്ടുപേർ സ്ഥാനം മോഹിച്ച് പോയവരാണെന്നും അവരുമായി ചർച്ചയ്ക്കില്ലെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. ഗോപിനാഥ് ജനപിന്തുണയുള്ള നേതാവാണെന്നും കെ വിശ്വനാഥൻ പാർട്ടി വിട്ടുപോകില്ലെന്നും സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഗ്രൂപ്പ് നേതാക്കന്മാരോട് ഗ്രൂപ്പ് നോക്കി സ്ഥാനാർത്ഥിത്വം നിശ്ചയിക്കുന്നത് ഗുണകരമല്ല പാർട്ടിക്ക്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ, നിർണായകമായൊരു തെരഞ്ഞെടുപ്പിൽ വിന്നിംഗ് ചാൻസ് നോക്കി, കഴിവും പ്രാപ്തിയും ജനസമ്മതിയും നോക്കി സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നതിന് പകരം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചാൽ UDF അധികാരത്തിൽ വരില്ല, തീർത്തു പറയണം. UDFന്റെ ഭാഗമായി നിൽക്കുന്ന ഞാൻ അത് വളരെ കട്ടുണ്ടായിട്ട് ഞാൻ പറയാറുണ്ട്.
ഇത്തവണ ഗ്രൂപ്പ് നോക്കി സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചാൽ യു ഡി എഫ് വരില്ല. അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവിടെ രണ്ടുപേർ പാർട്ടി വിട്ട് പോയിട്ടുണ്ട്. രണ്ടുപേരും സ്ഥാനത്തിന് പോയവരാണ്. സ്ഥാനത്തിന് പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവരെ കാണാനോ സംസാരിക്കാനോ ആരെയും അയച്ചിട്ടില്ല. ലേണേഴ്സ് ലൈസൻസും കഴിവ് പരിശോധന, ആവശ്യമില്ലാത്ത ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ ഉൾപ്പെടെ 18 സേവനങ്ങൾ ആധാർ കാർഡ് അധിഷ്ഠിതമാക്കി ഓൺലൈനാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. RC ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള തീരുമാനത്തിന് അനുബന്ധമായാണ് ഇത് നടപ്പാക്കുക. ലേണേഴ്സ് ലൈസൻസിലുള്ള അപേക്ഷ, ഡ്യൂപ്ലിക്കേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ്, ഡ്രൈവിംഗ് ടെസ്റ്റ് വേണ്ടാത്ത ലൈസൻസുകൾ പുതുക്കൽ, RCയിലും ലൈസൻസിലും വിലാസം മാറ്റൽ തുടങ്ങി 18 RT സേവനങ്ങൾ ആധാർ കാർഡ് അധിഷ്ഠിതമാക്കി ഓൺലൈനാക്കാൻ കേന്ദ്രം തീരുമാനിച്ചു. തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ മികച്ച പ്രധാന അധ്യാപകർക്കുള്ള മാർ വള്ളോപ്പള്ളി പുരസ്കാരം നേടിയ കൊളക്കാട് സാന്തോം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജോണി തോമസിന് സ്കൂൾ മാനേജ്മെന്റിന്റെ അനുമോദനം. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ പോൾ വള്ളോപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ ഡോക്ടർ ഫാദർ സന്തോഷ് കെ പീറ്റർ, ലാലി ജോസഫ്, PTA പ്രസിഡന്റ് ജോളി മറ്റത്തിൽ, അനൂപ് PT, അഞ്ജലി രാജു തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയതിന് KK രാകേഷ് MPക്കും കണ്ണൂർ കോർപ്പറേഷൻ മേയർ TO മോഹനും കണ്ണൂർ ജില്ലാ കളക്ടർ നോട്ടീസ് നൽകി. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനുശേഷം സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതിനാണ് രാകേഷിന് നോട്ടീസ് അയച്ചത്. മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട പൊതുപരിപാടി നടത്തിയതിനാണ് മേയർക്ക് നോട്ടീസ് നൽകിയത്. നോട്ടീസ് ലഭിച്ച് 2 ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണമെന്നാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ TV സുഭാഷിന്റെ നിർദ്ദേശം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധയിടങ്ങളിൽ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. 50-ലധികം വരുന്ന BSF 2 ബറ്റാലിയൻ സേനാംഗങ്ങളും കേളകം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും മാർച്ചിൽ പങ്കെടുത്തു. പ്രശ്നബാധിത മേഖലകളിലും മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലും സേന സന്ദർശനം നടത്തി. കേളകം ടൗൺ, നീണ്ടുനോക്കി, അമ്പായത്തോട് എന്നിവിടങ്ങളിലാണ് റൂട്ട് മാർച്ച് നടത്തിയത്. കേളകം SHO ബിപിൻ ദാസിന്റെ നേതൃത്വത്തിലായിരുന്നു റൂട്ട് മാർച്ച്. CPMൽ നിന്നും പുറത്താക്കപ്പെട്ട പാർട്ടി മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭാ മുൻ കൌൺസിലറുമായ COT നാസിർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഇതിനായുള്ള ഒരുക്കങ്ങൾ നസീറിന്റെ സുഹൃത്തുക്കൾ ആരംഭിച്ചു. മത്സര തീരുമാനം അറിയിച്ചുള്ള ബോർഡുകൾ നഗരത്തിലെ ചില കേന്ദ്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. സിറ്റിംഗ് MLA ആയ AM ഷംസീറിനെ മത്സരിപ്പിക്കാൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനത്തിന് പിന്നാലെയാണ് CPM വിമതനെന്ന് ഇപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന OT നസീർ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് നസീറിന്റെ കൂട്ടുകാർ രംഗത്തെത്തിയത്. കൊട്ടിയൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ചുങ്കക്കുന്ന് യൂണിറ്റ് തിരഞ്ഞെടുപ്പിൽ ഇത്തവണയും UDFന് തുടർ ഭരണം. വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച വോട്ടെടുപ്പ് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അവസാനിച്ചത്. സംഘത്തിലെ വോട്ടവകാശം ഉണ്ടായിരുന്ന 171 പേരിൽ 123 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കൂത്തുപറമ്പ് ഡയറി ഫാം ഇൻസ്പെക്ടർ A പ്രവീണ, ഷിൻഡോ അലക്സ്, DEO ആകാശ് കൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങളുടെ യോഗത്തിൽ അഗസ്റ്റിൻ വടക്കേലിനെ സംഘം പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 8 ഭരണസമിതിയിൽ 5 ജനറൽ സീറ്റുകളും 3 സ്ത്രീ സംവരണ സീറ്റുകളുമാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. കോൺഗ്രസ് നേതാക്കളായ PC രാമകൃഷ്ണൻ, ജൂബിലി ചാക്ക, റോയി നമ്പുടാകം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിജയിച്ചവരെ ആദരിച്ചു. കേളകം SI കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ കനത്ത കാവലിലായിരുന്നു തിരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 50 വർഷക്കാലമായി UDF ഭരിക്കുന്ന സംഘമാണ് കൊട്ടിയൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം. നോർത്ത് സിക്കിമിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച സൈനികന് ജന്മനാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. ന്യൂ മാഹി കുറിച്ചിയിൽ ഈയത്തുങ്കാടെ കണ്ടിയന്റവിടെ സുധീഷ് കുമാറാണ് തിങ്കളാഴ്ച സിക്കിമിലെ തങ്കുവിൽ മഞ്ഞുപാളികൾക്കിടയിൽ താഴ്ചയിലേക്ക് ട്രക്ക് മറിഞ്ഞ് മരിച്ചത്. നാട്ടിലെത്തിച്ച മൃതദേഹം 100 ആളുകൾ അന്തിമോപചാരം അർപ്പിച്ച ശേഷം സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു. സൈനികനോട് ആദരവ് പ്രകടിപ്പിച്ച് കുറിച്ചിയിൽ ഈയത്തുങ്കാട് പ്രദേശങ്ങളിൽ വ്യാപാരികൾ ഹർത്താൽ ആചരിച്ചു.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭ പരിപാടികൾ ശക്തമാക്കി കോൺഗ്രസ്. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പ ഭാരത് പെട്രോൾ പമ്പിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ KP മോഹനൻ അധ്യക്ഷത വഹിച്ചു. VC നാരായണൻ, Pലളിത, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, രഘു തായത്തുവയൽ, KV ഭാസ്കരൻ, AK ശ്രീജ, EP ശ്യാമള എന്നിവർ നേതൃത്വം നൽകി. തെയ്യത്തിന്റെ മടിയിൽ ചാഞ്ഞുറങ്ങുന്ന കുഞ്ഞിന്റെ ദൃശ്യം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇതിനു പിന്നിലെ ആ മാതൃവാത്സല്യത്തെ ക്യാൻവാസിലേക്ക് പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് അനൂപ് പയ്യന്നൂർ. അക്രിലിക്കിൽ വരച്ച ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടെ ചിത്രവും ഹിറ്റായി. നിരവധി പേരാണ് ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. നിരവധി പേർ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. കണ്ണൂർ അഞ്ചരക്കണ്ടി കടമ്പേരി മുത്തപ്പൻ മടപ്പുരയിലെ ഉത്സവത്തിനിടയിലായിരുന്നു തമ്പൂരു എന്ന രണ്ടു വയസ്സുകാരിയെ അമ്മത്തെയ്യം തന്റെ മാറോട് ചേർത്ത് നിർത്തിയത്. ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഞാൻ ഈ ചിത്രം വരക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഒരമ്മയുടെ വാത്സല്യം ശരിക്കും ആ ചിത്രത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അപ്പം തന്നെ എനിക്കത് മനസ്സിൽ തട്ടുകൊണ്ട് ഞാൻ അപ്പം തന്നെ വരക്കാനുള്ള തീരുമാനമായി. അങ്ങനെ വരച്ചു. വരച്ചു കഴിഞ്ഞ് ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴാണ് ആൾക്കാരൊക്കെ ഇത് കാണുകയും എല്ലാം ഷെയർ ചെയ്യുകയും ഒരുപാട് പേര് ഒരുപാട് പേജുകളിലിടുകയും നല്ലോണം ലൈക്ക് കിട്ടുകയും എല്ലാവരും ഇതിനെക്കുറിച്ചിട്ട് നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. ഇതിൻ്റെ ഫോട്ടോഗ്രാഫർ ബന്ധപ്പെടുകയും നല്ല പ്രോത്സാഹനം തരികയും ചെയ്തു. ചിത്രം വര തുടങ്ങിയിട്ട് ഞാനിപ്പോൾ ചെറുതുണ്ടാകുമ്പോൾ വരക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.